ഐക്കൺ ഓഫ് ദി സീസ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പൽ ആദ്യ യാത്രയ്ക്ക് ഒരുങ്ങി. USA Today റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 2024 ജനുവരി 27 ഐക്കൺ ഓഫ് ദി സീസിന്റെ ആദ്യ യാത്ര ആരംഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ പാർക്ക്, 9 വേൾഡ് പൂളുകൾ, 7 പൂളുകൾ, ഭക്ഷണം കഴിക്കുന്നതിനും വിനോദത്തിലേർപ്പെടാനുമായി 40-ലധികം സ്പോട്ടുകൾ, കടലിൽ ചലിക്കുന്ന വിസ്മയം ആകാനൊരുങ്ങുകയാണ് ഐക്കൺ ഓഫ് ദി സീസ്. ഫിൻലൻഡിലെ മേയർ ടർക്കു കപ്പൽ ശാലയിൽ നിർമ്മിച്ച ക്രൂയിസ് കപ്പൽ യൂറോപ്യൻ കടൽ പരീക്ഷണങ്ങളുടെ ആദ്യ റൗണ്ട് ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു. 450-ലധികം വിദഗ്ധരടങ്ങുന്ന സംഘം കപ്പലിന്റെ പ്രധാന എഞ്ചിനുകൾ, ബില്ലുകൾ, പ്രൊപ്പല്ലറുകൾ, ശബ്ദം, വൈബ്രേഷൻ, നിലകൾ എന്നിവയിൽ പരിശോധനകൾ നടത്തി സുരക്ഷ ഉറപ്പാക്കി കഴിഞ്ഞു. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന 2-ാമത്തെ കടൽ പരീക്ഷണത്തിന് കപ്പലിനെ സജ്ജമാക്കുന്നതിനാണ് ഈ വിദഗ്ധ പരിശോധനകൾ നടപ്പിലാക്കിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വിവിധ മേഖലകളിൽ വിദഗ്ധരായ 2000-ത്തോളം മറ്റ് സ്പെഷ്യലിസ്റ്റുകളും കപ്പലിൽ പരിശോധന നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പൽ എന്ന പദവി നേടിയെടുത്ത ഐക്കൺ ഓഫ് ദി സീസ് കപ്പലിന് 1200 അടിയോളം നീളവും 2,50,800 ടൺ ഭാരവുമുണ്ട്. ഒരേ സമയം 5,610 മുതൽ 7,600 വരെ ആളുകൾക്ക് ഈ ആഡംബര കപ്പലിൽ യാത്ര ചെയ്യാം. അവധിക്കാല ആഘോഷങ്ങൾ മികവുറ്റതാക്കാൻ ഇതിലും നല്ല ഒരിടമില്ലെന്നാണ് റോയൽ കരീബിയൻ ഇന്റർനാഷണൽ പത്രക്കുറിപ്പിൽ അവകാശപ്പെട്ടത്. റിസോർട്ട് ഗെറ്റ് എവേ മുതൽ ബീച്ച് എസ്കേപ്പ്, തീം പാർക്ക്, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവ വരെ കപ്പലിലുണ്ടാകും. കൂടാതെ ആഡംബര ഭക്ഷണം കഴിക്കുന്നതിനുള്ള ലക്ഷറി റെസ്റ്റോറന്റുകളുടെ നിരയും ബാറുകളും പബ്ബുകളും അടങ്ങുന്ന 40-ലധികം കേന്ദ്രങ്ങളും കപ്പലിലുണ്ടെന്നാണ് പത്രക്കുറിപ്പിൽ പറയുന്നത്. മിയാമിയിൽ നിന്ന് ആരംഭിക്കുന്ന കപ്പലിന്റെ ആദ്യ യാത്ര ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ്. അതേസമയം റോയൽ കരീബിയന്റെ കീഴിൽ ഉട്ടോപ്യ ഓഫ് ദി സീസ് എന്ന പേരിൽ 2024 മറ്റൊരു ക്രൂയിസ് ഷിപ്പ് കൂടി പുറത്തിറങ്ങാനുള്ള ഒരുക്കങ്ങളും നടക്കുന്നു. വണ്ടർ ഓഫ് ദി സീസ് ആണ് ഇതിനു മുൻപ് റോയൽ കരീബിയൻ പുറത്തിറക്കിയ ആഡംബര കപ്പൽ. ഐക്കൺ ഓഫ് ദി സീസിന്റെ ഏറ്റവും വലിയ സവിശേഷതകൾ എന്ന് പറയുന്നത് ഓപ്പൺ ഫ്രീ ഫോൾ സ്ലൈഡ്, ഫാമിലി റാഫ്റ്റ് സ്ലൈഡുകൾ, 2 മാറ്റ് റേസിംഗ് സ്ലൈഡുകൾ എന്നിവയുൾപ്പെടെ 6 വാട്ടർ സ്ലൈഡുകളുള്ള കാറ്റഗറി വാട്ടർ പാർക്കാണ്. ആഴ്ചകൾ നീളുന്ന കിഴക്കൻ പടിഞ്ഞാറൻ കരീബിയൻ യാത്രകളാണ് കപ്പലിന്റേത്. കപ്പലിലെ യാത്രക്കാർക്ക് ബഹാമാസിലെ റോയൽ കരീബിയൻ അതിഥികൾക്കായി മാത്രമുള്ള പ്രൈവറ്റ് ഡെസ്റ്റിനേഷനിൽ കുറച്ചു ദിനം ആസ്വദിക്കാനും കഴിയും. കപ്പലിൽ 28 വ്യത്യസ്ത തരം ക്യാബിനുകൾ ഉണ്ടാകും. എല്ലാ മുറികളിലും 82% മൂന്നോ അതിലധികമോ അതിഥികളെ ഉൾക്കൊള്ളാൻ സാധിക്കും. 70% കൂടുതൽ ബാൽക്കണിയും കപ്പലിനുണ്ടായിരിക്കും. കപ്പലിന്റെ പരീക്ഷണയോട്ടത്തിൽ പ്രധാന എഞ്ചിനുകൾ, ഹൾ, ബ്രേക്ക് സിസ്റ്റങ്ങൾ, സ്റ്റിയറിംഗ്, നോയിസ്, വൈബ്രേഷൻ ലെവലുകൾ എന്നിവയെല്ലാം പരീക്ഷിച്ചു. കപ്പലിന്റെ സാങ്കേതിക മേഖലകളിൽ 450-ലധികം സ്പെഷ്യലിസ്റ്റുകൾ 4 ദിവസം നീണ്ട പരിശോധനകളാണ് നടത്തിയത്. 2024 നീറ്റിൽ ഇറക്കുന്നതിന് മുൻപായി 2000 സ്പെഷ്യലിസ്റ്റുകൾ ചേർന്ന് അവസാനഘട്ട പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്താനാണ് പദ്ധതി എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. അടുത്ത വർഷം നീറ്റിൽ ഇറങ്ങുന്നതോടെ എല്ലാ ക്രൂയിസ് കപ്പലുകളുടെയും ബിഗ് ഡാഡിയായി ഐക്കൺ ഓഫ് ദി സീസ് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കപ്പലിന്റെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് 2,00,000 രൂപ മുതൽ 5,00,000 രൂപ വരെയാണ്. കപ്പലിലെ ക്യാബിന് അനുസരിച്ചാണ് ടിക്കറ്റ് നിരക്ക് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. നോർമൽ ക്യാബിന്റെ നിരക്കാണ് 2,00,000 രൂപ. സ്യൂട്ട് ക്യാബിനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന് 5,00,000 രൂപയോളം ടിക്കറ്റ് നിരക്ക് വരും. റോയൽ കരീബിയൻ എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് ഐക്കൺ ഓഫ് ദി സീസ് എന്ന ക്രൂയിസ് കപ്പൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.